കേരളത്തിന്റെ കരുത്തുറ്റ നവോത്ഥാന ശില്പികളിൽ ഒരാളായി ഗണിക്കപ്പെടുന്ന വീട്ടിയുടെ ഇല്ലത്തുനിന്ന് ഏറെയൊന്നും അകലെയല്ലാതെ പെരിങ്ങോട്ടെ പൂമുള്ളി മനയിൽ 1921 മേടമാസത്തിലെ ചതയം നക്ഷത്രത്തിൽ പൂമുള്ളി നാരായണൻ നമ്പൂതിരിപ്പാടിന്റെയും പ്രിയദത്ത അന്തർജനത്തിന്റെയും മകനായി പിന്നീട് അറിവിന്റെ തമ്പുരാൻ എന്ന് പേരുകേട്ട പൂമുള്ളി നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് എന്ന 6-ാം തമ്പുരാൻ ജനിച്ചു. സ്വന്തം മണ്ണിൽ കാലുകൾ ഉറപ്പിച്ചു നിർത്തി അധിനിവേശങ്ങളെ ചെറുക്കാൻ അദ്ദേഹം ജീവിതം മുഴുവൻ ജ്ഞാനാന്വേഷണം നടത്തി. ഭാരതീയ ശാസ്ത്രമായ ഹസ്ത്യായുർവേദത്തിലും അദ്ദേഹം നിപുണനായിരുന്നു. ഈ ആന ലക്ഷണം എന്ന് പറഞ്ഞാൽ ഒന്നാമതായിട്ട് ധരിക്കേണ്ടത് ആ ആനയുടെ പൊക്കവും വണ്ണവും വലുപ്പവും അനുസരിച്ചിട്ടുള്ള അവയവങ്ങൾ ആനയ്ക്ക് വേണമെന്നാണ്. അതധികം കുറവാവരുത്, അത് വളരെ പ്രൊപ്പോർഷണറ്റ് ആയിട്ട് വരണം എന്നുള്ളതാണ്. പിന്നെ അതിന് പുറമെ ആനയുടെ തുമ്പിയെ പറ്റിയോടത്തോളം എന്ന് പറയാം. ആദ്യം അവിടുന്ന് ഇറങ്ങാം. തുമ്പി എന്ന് പറഞ്ഞാൽ അത് നിലത്ത് ധാരാളം കിടക്കണം. അതിനൊരു പ്രമാണം എന്താ പറഞ്ഞ ചോദിച്ചാൽ ദ്വിഗുണീകൃത ഹസ്തേന പരിചുംബിത ഭൂതലം എന്നാണ്. തുമ്പിക്കൈ രണ്ട് ചുറ്റായിട്ട് കിടന്ന് അതിൻ്റെ തലിങ്ങനെ നിലത്തേക്ക് ഇങ്ങനെ തൊട്ടും കൊണ്ട് കിടക്കണം, അങ്ങനെ അതിനെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചുംബിച്ചുകൊണ്ട് കിടക്കണം എന്നുള്ളതാണ് തുമ്പിയുടെ ലക്ഷണം. പിന്നെ കൊമ്പാണ്, കൊമ്പ് പലതരമുണ്ടാണ്. എനിക്ക് അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇടുത്ത കൊമ്പുണ്ട്, താണ കൊമ്പുണ്ട്, തുമ്പി തന്നെ ഇതുപോലെ പലതരമുണ്ട്. അതായത് തുമ്പി അയഞ്ഞ തുമ്പിയുണ്ട്, വണ്ണം കുറഞ്ഞ് അയഞ്ഞ തുമ്പിയുണ്ട്, വണ്ണം കൂടി അയഞ്ഞ തുമ്പിയുണ്ട്. അതിൽ നാക്കിന് വളരെ പ്രധാനമാണ് ആനയുടെ തുമ്പിയുടെ നാക്ക് എന്ന് പറയും ആ തലപ്പത്തുള്ളത്. അത് നല്ല നീളം വേണം. ആന വള്ളങ്ങൾ എടുത്ത് ആ നാക്കുകൊണ്ടടച്ചാൽ വള്ളം ചോരരുത് എന്നാ പറയാം. അതുപോലെ തന്നെ അതിൻ്റെ ആ തുമ്പിയുടെ അറ്റത്തിന്റെ പേര് പുഷ്കരം പുഷ്കരം എന്നാ പറയാം. താമര പോലെയാണെന്നാ വെച്ചത്. അത് നല്ല വികസിച്ച് നല്ല വൃത്തിയായിട്ടിരിക്കണം, അങ്ങനെ ഇരിക്കണം. അങ്ങനെയുള്ള അയഞ്ഞു കിടക്കണ തുമ്പി രണ്ട് ചിറ്റ് കിടക്കണം. ഇതാണ് തുമ്പിയുടെ ലക്ഷണം. പിന്നെ കൊമ്പിന്റെ ആ ഒരു ഭാഗത്തായിട്ട് തുമ്പിക്ക് മൂന്ന് വരി ഇങ്ങനെ കാണാം. അവിടെ ഇങ്ങനെ മൂന്ന് വരി, അവിടെ മൂന്ന് വരി ഇങ്ങനെ കാണാം. അത് വളരെ വ്യക്തമായിട്ടിരിക്കണം. അത് എന്ന കൂടുതൽ കഴുത്തിൽ ഇതുപോലെ മൂന്ന് വരി വ്യക്തമായിട്ടിരിക്കണം. കഴുത്തിൽ മൂന്ന് ഇങ്ങനെ മൂന്ന് മടക്ക. അതെ, എന്ന കൂടുതൽ പെരുമകുറ എന്ന് പറഞ്ഞ സ്ഥലം അവിടെ, അതാണ് ആനയുടെ മുഖം. അതോടെ തൊട്ട് കാണിക്കുക, അവിടെ നിങ്ങളുടെ പെരുമകുറാണ്. ആ പെരുമകുറം നല്ല വികസിച്ച പെരുമകുറമാണ്. നെറ്റി എന്ന് പറഞ്ഞത് ആ വായുകുംഭത്തിന് മേൽഭാഗമാണ്, വായുകുംഭത്തിന്റെ മേൽഭാഗമാണ്. അതും നല്ല വികാസവും വലുപ്പമുള്ളതാവണം. എന്ന കൂടുതൽ കൊമ്പിന്റെ ഒന്നുകൾ എടുക്കാൻ വേറെ കൊമ്പിന്റെ വിഷയങ്ങളെ കൊണ്ടും കണ്ണിന്റെ വിഷയങ്ങളെ കൊണ്ടും ആനയുടെ ബുദ്ധി അറിയാം. ആന ഏത് തരക്കാരൻ ആനയാണത് എന്നുള്ള കൊമ്പ് കണ്ടറിയാം. എന്ന കൂടുതൽ കണ്ണും കണ്ടറിയാം. അങ്ങനെയാണ് ഞങ്ങളൊക്കെ ആനയെ കണക്കാക്കുക. കൊമ്പ് ഇടുത്ത കൊമ്പ് പകച്ച് അങ്ങനെ വന്ന ആന ആനകൾ നായകന്മാരാവുന്ന അവരെ ഒന്നിങ്ങനെ താണ് എടുത്ത് പകച്ച കൊമ്പാണെന്ന് നിൽക്കുക. എന്നാൽ ആന അത്തന്നെയാവില്ല, എങ്കിലും കേമനായിട്ടുള്ള ആനയാവും. കീഴ്ക്കൊമ്പന്മാർ ആനയുടെ കൊടുത്ത് കൂടില്ല, കൊമ്പനാടെ കൊടുത്ത് കൂടില്ല. ഉദാഹരണം അങ്ങനെയാണ്. പിന്നെ ആനയുടെ ചെവി എന്നൊരു വിഷയം എടുക്കുക. ചെവി എന്നൊരു വിഷയം എടുത്തിരുന്നെങ്കിൽ ഈ തുമ്പിയുടെ നീളം പോലെ ആ ചെവി, തുമ്പിയുടെ നീളം ജാസ്തിയുള്ള ആനയാണെന്ന് നിൽക്കുക. എന്നാൽ ആ ആനയ്ക്കും ആനക്കാരനും ഉടമസ്ഥനും സമൃദ്ധിയാണ്. എല്ലാ വിഷയവും സമൃദ്ധിയായിരിക്കും. അതാണ് അതിൻ്റെ ലക്ഷണം. തുമ്പി ഇങ്ങനെ ഇഷ്ടം പോലെ നീളണമെങ്കിൽ എന്ന കൂട്ടത്തിൽ ചെവി നല്ല വലുപ്പത്തിൽ നല്ല ചെവി അടിക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കാതില്ലേ, ആ ഒരു ശബ്ദം ആനയുടെ ഇത് വളരെ അലക്കി കേൾക്കും. ഇവിടെ അല്ലാണ്ടു ഇവിടെ നിങ്ങനെ ചെവി അടിച്ചാൽ അവിടെ നിന്നാ കേൾക്കാക്കല്ല പറയാം. ഇവിടെ സാരില്ല കൂട്ടണ ആ ശബ്ദം നല്ലോണമുള്ള ആനയാണ് വെച്ചാൽ ആ ആനയുടെ ഉടമസ്ഥനും ആനയും വളരെ കേളി, ആനക്കാരനൊക്കെ വളരെ കേളി കേട്ടോനാവും, അവനെ എല്ലാവരും അറി. അതാണ് ആ ആനയുടെ യോഗ്യത. എന്ന കൂടുതൽ കണ്ണ് എന്നൊരവസ്ഥ സ്വഭാവരീ കണ്ണെന്ന്, കണ്ണ് അനവധി തരം നിറം പറയേണ്ട കണ്ണില്, കണ്ണില് അതില് ഈ നാരായണ പക്ഷിയുടെ കണ്ണുപോലുള്ള കണ്ണ്, ആ നാരായണ പക്ഷി ഈ ചെറുതായിട്ട് ഇങ്ങനെ കാണാൻ പി പറഞ്ഞുകൊണ്ട്
അതുപോലെ അതല്ലെങ്കിൽ തേനിന്റെ നറമ്പുകളിലാണ്. ആ രണ്ട് കണ്ണും ആനയ്ക്ക് വളരെ നല്ലതാണ്. കൊമ്പിനും തേനിന്റെ നറ പറഞ്ഞ കേവലം വെളുപ്പല്ല, മനസ്സിലായോ? അത് നല്ല കൊമ്പായിരിക്കണം. അതാണ് ഈ ചെവിയുടെ ഈ കേളി കൊണ്ട് ആനയ്ക്ക് കേളി കേൾക്കണ കൂടുതൽ. കണ്ണിന്റെ ദോഷം കൊണ്ടോ ഗുണം കൊണ്ടോ എന്താണെന്നാവുക ചോദിച്ചാൽ ആനയുടെ ഉടമസ്ഥന്റെ ഭാര്യ. അതെ അതെ, കണ്ണിന് തകരാറ് വന്നാൽ ആനന്റെ ഉടമസ്ഥന്റെ ഭാര്യയ്ക്ക് സുഖമല്ല എന്നർത്ഥ. കണ്ണിന് എപ്പോ ആനയ്ക്ക് തകരാറ് വന്നു? ഉടമസ്ഥന്റെ ഭാര്യയ്ക്ക് തകരാറുണ്ടാവുന്നെങ്കിലും വല്ല രോഗമോ എന്തെങ്കിലും പിടിച്ച് തകരാറായിരുന്നു എന്നർത്ഥം. എന്ന കൂടുതൽ ആനയുടെ വായ വളരെ പ്രധാനമായിട്ടുള്ളതാണ്. നല്ല ചെന്താമര പൂവ് പല അനുഭവി തരണ്ട്, കറുത്ത് കാണാം, വായല് പുള്ളികൾ കാണാം, പല അതൊക്കെ പൊട്ടയാണ്. നല്ലതാണ് പറഞ്ഞാൽ മതിയല്ലോ. ചെന്താമരയുടെ മണം പോലെ ഒരു കറുത്ത പുള്ളിയോ ഒന്നുമില്ലാത്ത വായുണ്ടാവും. അതാണ് ആനയ്ക്ക് ഏറ്റവും നല്ലത്. അത് ശ്രീ ഉണ്ടാവുന്നത് തുമ്പിക്കൈൻ്റെ അറ്റവും ചുവന്നും കൊണ്ടിരിക്കണം. അഞ്ചെണ്ണം ചുവന്നും കൊണ്ടിരിക്കണം എന്നാണ് പറയാം. ഇത് രണ്ടെണ്ണം എങ്ങനെയും വേണം. ഇതാണ് ആനയുടെ ഈ സാമാന്യം ഈ മുൻഭാഗത്തെ ഒരു ലക്ഷണം പറയുന്നത്. അതുപോലെ തന്നെ വായുകുംഭം വലുതായിട്ടുണ്ടെങ്കിൽ ആന വരണ സമയത്തെങ്കിൽ ഒരു ഗാംഭീര്യത ഉണ്ടാവും. അതുപോലെ തന്നെ കുന്നി വലുതായ ആനയ്ക്ക് ഈ ഗാംഭീര്യം ഉണ്ടാവും. എന്ന കൂട്ടത്തിൽ ഈ കാലം നീളം കുറഞ്ഞ ഇവിടെ ആനയുടെ പിൻഭാഗം ഉയരം കുറഞ്ഞ മുമ്പിലേക്ക് ഇങ്ങനെ ഇതാ ഇങ്ങനെ കയറ്റായിട്ടുള്ള ആനയാണ് നിൽക്കുക. ആ ആന നിൽക്കണ ഉടമസ്ഥനും ആനക്കാരനും ആനയ്ക്കും കയറ്റേണ്ടാവും, ഇറങ്ങണ്ടയ്ക്ക് വരില്ല. അതാണ് അതിൻ്റെ ലക്ഷണം. പിന്നെ ആനയുടെ വാല് മുതലായതിൻ്റെയാണ്, അവിടെയും സ്വഭാവം നിർണ്ണയിക്കും. ആന പറയാറുണ്ട് മുടക്കുവാലുള്ളവൻ കൊലയാനാന്ന് പറയും. വാലിന് മുടക്കുവാല പറഞ്ഞ വളവ് തിരുവൊക്കെ ചെല്ലാണ്ട് വരിക. അത് മുകളിൽ വളഞ്ഞാൽ ഒരു ഗുണം, നടുക്കിൽ വളഞ്ഞാൽ വേറൊരു ഗുണം, അറ്റത്ത് വളഞ്ഞാൽ വേറൊരു ഗുണം. ഇങ്ങനെ പല വിധത്തിൽ ഇതിനെ കണക്കാക്കും. എന്ന കൂടുതൽ കണ കണക്കാക്കും. ഇതൊക്കെ ശരിയാണെങ്കിലും ആനയുടെ നഖാണ് ഏറ്റവും അധികം. നഖം നന്നായാൽ ബാക്കിയൊക്കെ ചീത്തയിൽ ആനയെ ഉപയോഗിക്കാം. അതെന്താണ് എന്ന് ചോദിച്ചാൽ നല്ല വെളുത്ത് നല്ല ഭംഗിയുള്ള പൊന്തി അങ്ങനെയുള്ള നല്ല നഖം, 18 നഖം വന്ന ആനയ്ക്ക്. അതിൽ കുറഞ്ഞാലും ചീത്തയാണ്, ഇടയിലായാലും ദോഷമാണ്. 20 നഖം ഉത്തമമാണ്. 20 18 പറയാം. 19 ചീത്ത, 21 ചീത്ത, 17 ചീത്ത, 16 ചീത്ത, ഇതൊക്കെ ചീത്തയാണ്. ഒന്നുകിൽ 18 അതല്ലെങ്കിൽ 20. അതല്ലാണ്ട് ഏത് ചീത്തയാണ് ആനയ്ക്ക്. അതങ്ങനെ അങ്ങനെ കണ്ടാൽ നല്ല നഖമുള്ള ആനയിങ്ങനെ വരുന്നുണ്ടാ തന്നെ ഒരു അതിനൊരു ശ്രീ വേറെയുണ്ട്. ആനയാണ് നല്ല വെളുത്ത് തുടച്ച് വൃത്തിയൊക്കെ നല്ല വെളുത്ത നഖം ചന്ദ്രനെ പോലെ ഇരിക്കും. അതിങ്ങനെ അങ്ങനെയാണ് വരുന്നത് കണ്ടാൽ തന്നെ ഹേ ഏതായി ആനാ ചോദിച്ചു വെച്ചു. ഇതാണ് ആനയുടെ സാമാന്യം. പിന്നെ ആനയുടെ ഉടലിന് നല്ല നീളം വന്നു. പിന്നെ സാമാന്യം നാൽക്കാലികൾക്കൊക്കെ ഒരു ലക്ഷണമാണ്, കോട്ടങ്ങൾ കുറയാ, ചവിട്ടുകൾ ചെരിച്ച് ചവിട്ട് ഒക്കെ. കന്നിനൊക്കെ ഉണ്ടത് ചെരിച്ച് ചവിട്ടുണ്ട്, തട്ടിമുട്ടലുണ്ട്. എന്ന കൂട്ടത്തിൽ ആനയ്ക്കും ഉണ്ട് അതൊക്കെ. എന്ന കൂട്ടത്തിൽ പള്ളക്കണ്ണി വളരെ കുറഞ്ഞിരിക്കണം ആനയ്ക്ക്. അല്ല, പള്ളക്കണ്ണി കൈകൊണ്ട് അടച്ച കന്നിന് പറയാറില്ലേ ആ മൂരിയും പോത്തും നല്ല ഹോത്താണ്, പള്ളക്കണ്ണി ഇങ്ങനെ കൈകൊണ്ട് അടച്ചാൽ അടയും എന്ന് പറയാറില്ലേ. അത് ആനയ്ക്കും ബാധ. ഇന്നൊരു തൂങ്ങിയുള്ള വയലുണ്ടോ, അത് ആനയ്ക്ക് പോട്ടെ, വലിയ കെട്ടി വൃത്തിയാക്കണം. എന്ന കൂട്ടത്തിൽ ആനയുടെ ഈ ഒരു ഭാഗമുണ്ടല്ലോ, ഈ കണ്ണട ഭാഗം, അവിടെ നല്ലോണം കുണ്ടായിരിക്കണം. കണപ്പാടിന്റെ പിന്നാപ്പുറത്ത് നല്ല മുഴച്ചു നിൽക്കണം. കണ മര്യാദ അല്പം നിലമുട്ടരുത്. നല്ല മാന്തളിന് നാമ്പോലിരിക്കണം അങ്ങനെയുള്ള കണയാണ്. എന്നാൽ സാമാന്യം നല്ല ആനയായിട്ട് കണക്കാക്കണം. പിന്നെ ഈ ആനയുടെ ലക്ഷണം മാതംഗലീലയിൽ പറയുന്നുണ്ട്, ഹസ്ത്യായുർവേദ അധ്യായത്തിൽ വൃത്തിയായിട്ട് പറയുന്നുണ്ട്. മാതംഗലീല ഈസ് എ വെരി സ്മോൾ ബുക്ക്, ഇറ്റ് ഹാസ് ഓൺലി 12 ചാപ്റ്റേഴ്സ്. But Hasthyayurveda is quite different because it has 140 chapters or so. It describes the elephant from its evolutional stage, from the evolutional stage up to this day. It describes beautifully well and it describes the evolution beautifully well. And if a man thoroughly study Hasthyayurveda, he can have a perfect knowledge about the elephant community.
That is, is treatment, is anatomy, is good characters. Everything is described beautifully well in that. About marmas also, that is to say, marma means nervous center, supposed to be a nervous center. It is also described beautifully well. It has got 108 nervous centers and 64 centers are used by the Maghars. എന്ന് കൂടുതൽ കൊപ്രമ്പ്ര നമ്പ്യാരുടെ ഒരു ഗ്രന്ഥമുണ്ട്. അതിൽ ഈ ലക്ഷണങ്ങളൊക്കെ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഞാൻ നോക്കിയിട്ടുണ്ട്. ഇങ്ങനെ ആനയുടെ പല ലക്ഷണങ്ങളും ആനയ്ക്ക് കുതിരയ്ക്ക് പയ്യന്, പക്ഷെ ആനയ്ക്ക് ചുഴിയില്ല, ചുഴി നോക്കാറില്ല. കന്നിനും ചുഴി നോക്കാറുണ്ട്, പോത്തിനും ചുഴി നോക്കാറില്ല, കന്നിന് ചുഴി നോക്കും, ആനയ്ക്ക് രോമം നോക്കും. അത് സാധാരണ ജീവികൾക്കൊക്കെ രോമത്തെ കൊണ്ട് എന്താണെന്ന് വെച്ചാൽ ആനയുടെ ബലത്തിനെ നോക്കുക. ഒരു രോമക്കാലില് രണ്ട് രോമം ഒരു രോമക്കുഴി എന്ന് വരേണ്ടത് നിൽക്കുക, രണ്ടോ മൂന്നോ നാലോ ഒക്കെ ആനയുടെ ദേഹം ബലവാനാവും. ഒറ്റ രോമം ഉള്ളു വെച്ചാൽ ബലവാനാവില്ല. അതാണ് കന്നിനൊക്കെ നോക്കുമ്പോൾ രോമക്കാല് ശരിയാണോ എന്ന് നോക്കും കന്നിൻ്റെ. അത് ആ രോമക്കാല് കാണണമെന്ന് കണ്ടറിയാം, ഇതിൻ്റെ രോമക്കാല് ശരിയാണ്, അത് ഈ കന്ന് വാങ്ങാമെന്ന് പറയാം. ഈ നാൽക്കാലിൻ്റെ ഇലക്കുള്ള ലക്ഷണം സാമാന്യം ഇതുപോലെയാണ്, പക്ഷെ അതിൽ പ്രത്യേക ചിലതുണ്ട് ഇല്ലേയില്ല. എന്ന കൂടുതൽ ആനയുടെ വാല നല്ല വൃത്തിയായിരുന്നു കണ്ട നിലത്ത് മുട്ടരുത്, അതിൻ്റെ മുകളിൽ നിൽക്കണം, വളവൊന്നുമില്ലാണ്ട് വൃത്തിയായിട്ടിരിക്കണം. ഇതൊക്കെയാണ് സാമാന്യം ആനയെ ഒന്ന് നോക്കുക. പാലകാപ്പിനെ പോലെ അദ്ദേഹം ആനകളെ അനുഗമിച്ചു, നാട്ടാനകളുടെ അവസ്ഥയിൽ പരിതപിച്ചു, അവയുടെ രോഗശാന്തിക്കു വേണ്ടി നിരന്തരം പ്രയത്നിച്ചു. പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായം നിലവിൽ വന്നപ്പോഴും ആറാം തമ്പുരാൻ ഭാരതീയമായ പഴയ കുടിപ്പള്ളിക്കൂടങ്ങളെ പുനരാവിഷ്കരിക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന് നിരവധി ശിഷ്യന്മാരുമുണ്ടായി. താൻ അറിഞ്ഞതെല്ലാം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോഴാണ് വിദ്യ കൂടുതൽ തിളക്കമുള്ളതായി തീരുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. ആയുർവേദം പഠിച്ച് ഒരു വൈദ്യനാവാനുള്ള മോഹവുമായി ചെല്ലുന്നവനെ അദ്ദേഹം സംഗീതത്തിലേക്കും നൃത്തത്തിലേക്കും മീമാംസയിലേക്കും രാഷ്ട്രീയത്തിലേക്കുമൊക്കെ കൂട്ടിക്കൊണ്ടുപോയി.